അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ മാസവും 1200 രൂപ ലഭിക്കും. സർക്കാർ അറിയിപ്പ് ഇങ്ങനെ, ഇവർക്കെല്ലാം തുക അക്കൗണ്ടിൽ എത്തിച്ചേരും. പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. സാമൂഹ്യ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. ആശ്വാസ കിരണം പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ഓരോ ഗുണഭോക്താക്കൾക്കും അർഹതപ്പെട്ടതാണ് എന്നും എല്ലാവർക്കും ഇത് നൽകണമെന്നും അറിയിച്ചിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കാണ് ഈ ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. 2018 മാർച്ച് മാസം വരെ ഈ ഒരു പദ്ധതി പ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾ തീർപ്പാക്കിയിട്ടുണ്ട് എന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്നും അധിക തുക ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള വിശദീകരണവും ഈ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ട്. 2020 ആഗസ്റ്റ് മാസം വരെയുള്ള കുടിശ്ശിക തുക 2021 ഡിസംബർ മാസത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന് അനുസരിച്ച് തുക കുടിശ്ശിക ധനസഹായം ലഭിക്കും എന്നും ഈ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. പരാതി ലഭിച്ചതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്നും ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിലുള്ള ആശ്വാസ കിരണം പദ്ധതി വഴി ഓരോ മാസവും 1200 രൂപ വീതമാണ് ലഭിക്കുന്നത്. തുക കുടിശ്ശിക വന്നതിനെ തുടർന്ന് ഇത് ജനങ്ങളുടെ അവകാശമാണ് എന്നും ആനുകൂല്യം കൃത്യമായി തന്നെ വിതരണം ചെയ്യണമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ അറിയിപ്പുകൾ പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.